ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രശസ്തനായ കവിയായ എം മുകുന്ദനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എം മുകുന്ദൻ എന്നറിയപ്പെടുന്ന മണിയമ്പത്ത് മുകുന്ദൻ മലയാള സാഹിത്യത്തിലെ ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ പലതും മയ്യഴി പശ്ചാത്തലമാക്കിയതാണ് അതുകൊണ്ട് തന്നെ മയ്യഴിയുടെ കഥാകാരൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ തുടക്കക്കാരിൽ ഒരാളായി അറിയപ്പെടുന്ന അദ്ദേഹം മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ദൈവത്തിന്റെ വികൃതികൾ കേശവന്റെ വിലാഭങ്ങൾ പ്രവാസം എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികളാണ് വയലാർ അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ പരമോന്നത സാക്ഷരത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഫ്രാൻസ് ഗവൺമെന്റിന്റെ ഷെവലിയൻ ഡെസ് ആയിറ്റ് ഡെസ് ലെറ്റേഴ്സിന്റെ സ്വീകർത്താവ് കൂടിയാണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെടുന്നു എന്ന ഉത്തര ആധുനിക സന്ദേശം അത് ഉദ്ഘോഷിക്കുന്നു കേശവന്റെ വിലാപങ്ങൾ അദ്ദേഹത്തിന്റെ പിൽക്കാല കൃതികളിലൊന്നായ കേശവന്റെ സ്വാധീനത്തിൽ വളരുന്ന അപ്പുക്കുട്ടൻ എന്ന കുട്ടിയെക്കുറിച്ച് ഒരു നോവൽ എഴുതുന്ന എഴുത്തുകാരന്റെ കഥ പറയുന്നു ഈ കൃതി ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ദൈവത്തിന്റെ വികൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും പെൻകിൻ ബുക്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തിനിടയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും മികച്ച നോവലിനുള്ള അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു അദ്ദേഹത്തിന്റെ മൂന്ന് നോവലുകൾ മലയാളത്തിൽ ഫീച്ചർ സിനിമകളാക്കി അദ്ദേഹം തിരക്കഥ എഴുതി അതിലൊന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി അദ്ദേഹത്തിന്റെ നോവൽ പ്രവാസം അതായത് സ്വദേശികളല്ലാത്ത നാട്ടിൽ താമസിക്കുന്നത് ഒരു മലയാളിയുടെ കഥയാണ് രണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ പ്രസിദ്ധീകരിച്ച ഡൽഹി ഗാഥകൾ അതായത് ഡൽഹിയിൽ നിന്നുള്ള കഥകൾ എന്ന നോവൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പത്ത് മാർച്ച് വരെ മുകുന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കുറച്ച് കൃതികളെ പരിചയപ്പെടാം